സമരം നടക്കുന്നുണ്ട്. അത്തരത്തിൽ ആലപ്പുഴയിൽ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ്സുകാർക്കിട്ട് അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി ഒരു പണി കൊടുത്തു. ചൈത്ര തെരേസ ജോണാണ്. അതായത് വിലവർദ്ധനവിനെതിരെ സമരം ചെയ്ത് പോലീസിൻ്റെ ബാരിക്കേഡുകൾക്ക് തകർത്തിട്ട് അവർ ഡി സി സി ഓഫീസിലെത്തിയപ്പോൾ 5 ബാരിക്കേഡുകൾ പോലീസ് അവിടെ തിരികെ കൊണ്ട് ഡി സി സി ഓഫീസിന് മുന്നിലെത്തിച്ചു. ഇത് നന്നാക്കി നൽകണമെന്നതാണ് പോലീസിൻ്റെ നിലപാട്. അങ്ങനെ ഒരു മുട്ടൻ പണിയാണ് ആലപ്പുഴയെ കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ആ രസകരമായ വാർത്ത കണ്ട ശേഷം മടങ്ങി വരാം. പതിവും മടിയൊക്കെ വിട്ട് നല്ല ഒന്നാന്തരം സമരമായിരുന്നു യൂത്ത് കോൺഗ്രസുകാർ ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ നടത്തിയത്. കുറച്ച് ആലങ്കാരികമായി പറഞ്ഞാൽ ഒരു ബാഹുബലി സ്റ്റൈൽ ഇടിവെട്ട് സമരം. പിന്നെ നടന്നത് ആവേശകരമായ വടംവലി. കേരള പോലീസും യൂത്ത് കോൺഗ്രസും ഇഞ്ചോടിഞ്ച് പോരാട്ടം. പത്മവ്യൂഹം തകർത്ത ചില പോരാളികൾ കളക്ട്രേറ്റ് മതിൽ ചാടിക്കടന്നു. പോലീസ് സൈന്യം ഓടി നടന്ന് പടവെട്ടി. അതിനിടയിൽ ബാരിക്കേഡും വടവും തകർത്ത് വടംവലി ഫൈനൽ റൗണ്ട് കടന്നു. ഒരു വിധത്തിൽ എല്ലാത്തിനെയും തൂത്തുകെട്ടി ചാപ്ര സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക്. ഇനിയായിരുന്നു നൈസ് പണി. സ്റ്റേഷൻ ജാമ്യവും എടുത്ത് വീട്ടിലേക്ക് പോകാനൊരുങ്ങിയ പ്രവർത്തകരിൽ ചിലരെ പോലീസ് വീണ്ടും ഓടിച്ചിട്ട് പിടിച്ചു. രണ്ട് ഓഫറുകളായിരുന്നു എസ് പി ചൈത്ര തെരേസ ജോണിന്റെ വക. ഒന്നെങ്കിൽ പൊതുമുതൽ നശിപ്പിച്ചതിന് കേസ്, അല്ലെങ്കിൽ കയ്യിന്ന് കാശുമുടക്കി നശിപ്പിച്ച സാധനങ്ങൾ ശരിയാക്കി നൽകണം. പോലീസ് 65,000 രൂപ പറഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസ് വിലപേശി. ഒടുവിൽ നന്നാക്കി തരാമെന്നായി. കേട്ട പക്ഷം സമയം കളയാതെ ബാരിക്കേഡുകൾ വണ്ടിക്കകത്താക്കി പോലീസുകാർ തന്നെ ഡി സി സിക്ക് മുന്നിലേക്ക്. യൂത്ത് കോൺഗ്രസുകാർ ചുമന്നിറക്കി. അറുത്തിട്ട് പടത്തിന്റെ കാശ് 5,000 രാത്രി തന്നെ സൗത്ത് പോലീസ് രൊക്കം വാങ്ങി. നാട്ടുകാരെ ശ്രദ്ധിച്ചു തുടങ്ങിയതോടെ ഡി സി സിക്ക് മുന്നിൽ നിന്ന് ബാരിക്കേഡ് മാറ്റണമെന്നായി നേതാക്കന്മാരുടെ പോലീസിനോടുള്ള അഭ്യർത്ഥന. ചുമന്നുകൊണ്ട് കളക്ട്രേറ്റിന് മുന്നിൽ തന്നെ വെച്ചോളാൻ പോലീസും. ഒടുവിൽ സമരം ചെയ്ത് തളർന്ന യൂത്തന്മാർ തന്നെ വണ്ടിയിൽ ചുമന്നു കയറ്റി കളക്ട്രേറ്റിലേക്ക്. ആകെ ഉള്ളത് ഒരു സന്തോഷം മാത്രം. 65,000 പോലീസ് പറഞ്ഞെടുത്ത് 15,000 രൂപയ്ക്ക് ബാരിക്കേഡുകൾ നന്നാക്കി കൊടുക്കാമെന്ന് ഒരു വെൽഡർ ഏറ്റിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ.
എന്തായാലും ശരണ്യയുടെ ആ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ റിപ്പോർട്ടിന് ശേഷം വളരെ ഗൗരവമുള്ളൊരു വാർത്തയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. സജിത്ത്, നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കോട്ടയത്ത് നിന്നൊരു റിപ്പോർട്ട് വരുന്നത്, അതിൽ വൻ ക്രമക്കേട് നടക്കുന്നതായാണ് ജി സജിത്തിന്റെ ഒരു. അതെ, വിജിലൻസിന്റെ പരിശോധനയാണ് അത്തരം കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കോട്ടയത്തെ റിപ്പോർട്ടിലേക്കൊക്കെ മടങ്ങി വരാം. ചെറിയ ഇടവേള എടുത്ത ശേഷം ആ വളരെ ഗൗരവമായുള്ള വാർത്തയിലേക്ക് വരാം.